ഇന്ന് സൺഡേ ആണ്, പുറത്ത് ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ദോശക്കല്ല് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയ്ക്ക് ഞാൻ ദോശക്കല്ല് എങ്ങനെയാണ് മയക്കി എടുക്കുന്നതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്തത് കുറെ പ്രാവശ്യം കഞ്ഞിവെള്ളത്തിൽ മുക്കി ഇടുകയാണ് ചെയ്തത്. ഇപ്പൊ നല്ലോണം ദോശ നല്ല സൂപ്പർ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെ അയണിന്റെ ഇതൊക്കെ വാങ്ങുന്നവരെ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ എന്തെങ്കിലും എണ്ണ പലഹാരം ഒക്കെ ചുടുന്ന സമയത്ത് നമ്മൾ ആ ചട്ടിയിലേക്ക് ജസ്റ്റ് എണ്ണ തോരാൻ വേണ്ടിയിട്ട് ആ ചട്ടിയിലേക്ക് വെച്ചിരുന്നാലും നല്ലതാണ് കേട്ടോ. അപ്പൊ അത്രത്തോളം മെഴുക്ക് ഇതിന് കിട്ടും, കറുത്ത കളർ വരും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇത് നല്ല കറുത്ത നിറം വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നല്ല സൂപ്പർ ആയിട്ട് ദോശ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ്. ചമ്മന്തി ഞാൻ തണുപ്പായതുകൊണ്ട്, സാധാരണ ഞാൻ അങ്ങനെ പൊട്ടുകടല വെച്ചിട്ടൊക്കെയാണ് അരക്കാറ്, തണുപ്പായതുകൊണ്ട് ഇങ്ങനെ തേങ്ങ ഇങ്ങനെ എണ്ണമെഴുക്ക് ഇതൊക്കെ ഇട്ടി നിൽക്കില്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ചമ്മന്തിയാണ് അരച്ചത്. ഇത് അരക്കുന്ന സമയത്ത് ഞാൻ തേങ്ങ ജസ്റ്റ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കട്ടുകയാണ്. കാണിച്ചിട്ടോ ദോശ എങ്ങനെ സൂപ്പർ ആയിട്ടാ കിട്ടുന്നതെന്ന് കാണിച്ചതാവേ. അധികത പൊട്ടിപ്പോയത് കണക്കാക്കണ്ട, ക്യാമറയിലേക്ക് ശ്രദ്ധ പോയിട്ട് അരികെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. നല്ല സൂപ്പറായിട്ട് കണ്ട് ഇതുവരെയുള്ള ദോശയൊക്കെ കിട്ടിയത്. പക്ഷേ ആദ്യത്തെ ദോശ ചുട്ടപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നു പോകും. അങ്ങനെയാണ് ഞാൻ ഉപ്പിടാത്ത കാര്യം ഓർത്തത്. ഓക്കെ, പിന്നെ ദോശമാവ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു നുള്ളു പഞ്ചസാര ഇട്ടാൽ അധികം പുളി വരില്ല കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി വരുന്ന മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മാവ് അധികം പുളിക്കാതെ നമുക്ക് നല്ല ദോശ കിട്ടുമേ. ഒരു നുള്ളു പഞ്ചസാര ഒരു സ്പൂൺ. ഇന്നത്തെ കുറുമ ഇത്തിരി ബാക്കി ഉണ്ടായിരുന്നതാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുറുമ. ഇപ്പൊ പക്ഷെ ഞാൻ ഇത്തിരി മായം ചേർത്തുണ്ട്, കുറച്ച് വെള്ളം ചേർത്തുണ്ട്. കാരണം അത് ഭയങ്കര തണുപ്പായത് കാരണം ഭയങ്കര ചേച്ചിന്റെ കപ്പി ആവിച്ചു കണ്ടോ. ദോശ അത്രയും നല്ല സൂപ്പർ ആയിട്ട് കിട്ടും. ഇതിലായിട്ട് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സൺഡേ സ്പെഷ്യൽ തേങ്ങാച്ചോറാണ്. അപ്പൊ തേങ്ങാച്ചോറിന് കറിവേപ്പില, പട്ട, കറാമ്പൂ, ഏലം, പെരിഞ്ചീരകം, ഒരു ഇത്തിരി ഉലുവ, പിന്നെ റേഷനരിയാണ് നല്ലത്. റേഷനരി ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കാരണം സാധാ വൈറ്റ് ആൻഡ് വൈറ്റിൻ്റെ റൈസാണ്. പിന്നെ നമുക്ക് തേങ്ങ, സാധാരണ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. പക്ഷെ തേങ്ങ ഉപയോഗിച്ചാലും തേങ്ങാപ്പാൽ ഉപയോഗിച്ചാലും ഒരേ ഇത് തന്നെയാണ്, ടെക്സ്ചർ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ പറയുക, പണിയും കുറച്ച് എളുപ്പം എന്ന് പറയുന്നത് നമുക്ക് തേങ്ങയില്ലേ. അപ്പോൾ തേങ്ങ ചേർത്തുണ്ടാക്കാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഒന്നുമില്ല. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് മാത്രമേ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കൊണ്ടാട്ടം, നമ്മൾ എന്താ പറയുക, മഴക്കാലൊക്കെ ആവുന്നതിന് മുമ്പ് എല്ലാവരും കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെക്കും. അതുപോലെ അമ്മ ഉണ്ടാക്കി വെച്ച കൊണ്ടാട്ടമാണ് കേട്ടോ അത്. ഇത് കാന്താരിമുളകും വഴുതനങ്ങയും, എന്താണ് വഴുതനങ്ങ ഇട്ട് അമ്മ ഉണ്ടാക്കി വെച്ച കൊണ്ടാട്ടം. രണ്ട് ടൈപ്പ് കൊണ്ടാട്ടമുണ്ട്, ഒന്ന് ബീട്രൂട്ടിൻ്റെയും ഉണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ കൊണ്ടാട്ടം. നമുക്ക് തേങ്ങാച്ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെയും കഞ്ഞീൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തൈര് മുളകുണ്ട്. കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ടേസ്റ്റ്. പിന്നെ പപ്പടമുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു മുളക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ ബീഫ് മുളക് ഇട്ടത്, ബീഫ്. പിന്നെ എന്നും ബീഫ് ബീഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരാതിയാണ്, ബീഫ് മാറ്റി പിടിക്കുന്നവർക്ക്. നമ്മുടെ ബീഫിൻ്റെ ഒന്നും റെസിപ്പി വീഡിയോ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് ഞാൻ വ്ളോഗ് പോലെയാണ് ചെയ്യുന്നത്, റെസിപ്പി വീഡിയോ ഞാൻ അധികം ഇടാറില്ല. പപ്പടം കാച്ച എണ്ണയിൽ തന്നെ ഞാൻ ചമ്മന്തിക്ക്, മുളക് ചമ്മന്തിക്ക് ഇടതാക്കാനെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും. ഇനി ഇതിനകത്ത് നമ്മൾ ഉണക്കമുളക് കഴുകി വെച്ചതാണ് ഞാൻ, വെച്ചൽമുളക്. ഇനി ഇതിനകത്ത് ഉപ്പും വിനെഗറും മാത്രം. വിനെഗറിന് പകരം നമുക്ക് ശരിക്ക് പുളിയില്ലേ, പുളി ഒഴിക്കുന്നതാട്ടോ കൂടുതൽ നല്ലത്. എന്താ പിഴിയം പുളി ഇല്ലേ, എന്താണ് പിഴിപ്പുളി, വാളമ്പുളി. വാളമ്പുളി ഒരു നെല്ലിക്കാ വെളിച്ചത്തിലെടുത്ത് അത് പിരിഞ്ഞത്. പിന്നെ ഒരു നെല്ല് പഞ്ചസാരയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കും.
തേങ്ങാച്ചോറ് കുക്കറിൽ ഉണ്ടാക്കുന്ന ഞാൻ ഏറ്റവും എളുപ്പം. അപ്പം നമ്മൾ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻ്റെ കൂടെ ഞാൻ വലിയുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ കുക്കറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കണം. പക്ഷേ മഞ്ഞൾപ്പൊടി, തേങ്ങ, കഴുകി വെച്ച അരിയും, അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് കുക്കറിൽ നമുക്ക് ഒരു സ്റ്റീം ചെയ്ത് ജസ്റ്റ് ഒന്ന് സിമ്മാക്കിയിട്ട് വറ്റിച്ചെടുക്കുന്ന ടൈപ്പാണ് കേട്ടോ. അതായത് നമ്മൾ ഊറ്റിയെടുക്കുന്ന ടൈപ്പല്ല. എടുത്തു കഴിഞ്ഞാൽ സംഭവം ഉള്ളി ട്രാൻസ്പെറൻറ്റ്, ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. മഞ്ഞൾപ്പൊടി, ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. സാധാരണ നമ്മൾ ചോറ് വെക്കുമ്പോൾ ഉപ്പിടാത്തതുകൊണ്ട് ഉപ്പിടാൻ മറക്കരുത്. ഈ അളവിൽ വെള്ളം വെച്ച് ഇനി നമ്മൾ ഈ കുക്കർ അടച്ചു വെക്കാം. ഈ വൈറ്റ് ആൻഡ് വൈറ്റ് റൈസ് ആണെങ്കിൽ ഒരൊറ്റ സ്റ്റീം, ഒരൊറ്റ വിസിൽ വന്ന ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് ഓഫാക്കി വെക്കാറാണ് സാധാരണ ചെയ്യുന്നത്. ഇത് ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് നമുക്ക് ഓഫാക്കി വെക്കാം. ബീഫ് മുളകിട്ടത് ഇവിടെ കിടന്നാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് കട്ടിപ്പരിപ്പ് ഒരു നല്ല കോംബോയാണ്, ഉഗ്രം കോംബോ ആണ് കട്ടിപ്പരിപ്പ് കറി. ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ഇത് മാത്രം. ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കുന്നില്ല വിചാരിച്ച സമയമില്ലാന്ന് ഓർത്തിട്ടാണ്. നോക്കുമ്പോൾ ജോൺസേട്ടാ ഷോപ്പിൽ ആർക്കോ സിമെൻറ്റ് എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളിയും വലിയുള്ളിയും പച്ചമുളകും പരിപ്പും, ഇതിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സിയിൽ നല്ലോണം എല്ലാ പരിപ്പും അളിയുന്നോടം വരെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം. 2-3 സ്റ്റീം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും ഇറച്ചി ജീരകവും കൂടെ നമ്മൾ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ട് ചേർക്കും. ഓക്കെ, പെരുംജീരകം. ആ പെരുംജീരകം കട്ടിപ്പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ കണ്ടോ, നല്ല നിറം. വറ്റൽമുളകും കറിവേപ്പിലയിട്ട് വറവിട്ടാണ്, ഈയൊരു തിക്നെസ് വേണം തന്നെ. ഇത് നമുക്ക് ഓഫാക്കുന്നു. ഇനി നമ്മുടെ ചോറ് നമുക്ക് തുറന്നു നോക്കട്ടോ ഏത് അവസ്ഥയിലെത്തിയെന്ന്. റൈസ് നല്ല കറക്റ്റ് വേവിൽ വന്നിട്ടുണ്ട് റൈസ്. ഗോപ്രോനെ ഇങ്ങനെ കൊണ്ടുപോയാൽ ഭയങ്കര വേപ്പർ പിടിക്കും. കറക്റ്റ് വേവിലെത്തിയിട്ടുണ്ട്. കറക്റ്റ് വേവ് ആണെങ്കിൽ നമ്മൾ ജോൺസേട്ടിൻ്റെ വെയിറ്റിംഗ് ആണ്. അത്രയും നമുക്ക് മൂടി വെക്കാം ചൂടോടെ തിന്നാൻ വേണ്ടി, കാരണം പുറത്ത് നല്ല കഴിയുമല്ലേ. ഇത് ഞങ്ങളുടെ മുളക് ചമ്മന്തി കണ്ടോ, ഇങ്ങനെ ക്രഷ്ഡ് ചില്ലി ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ബീഫ് മുളകിട്ടത്, കട്ടിപ്പരിപ്പ്, സാലഡ്. സാലഡ് ആമി മോളുടെ സ്പെഷ്യലാണ്. പിന്നെ കൊണ്ടാട്ടവും പപ്പടവും ഒക്കെ അതിനകത്തുണ്ട്. അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. എന്റെ ചെരുപ്പില് വരെ ആക്കി വന്നിട്ടേ നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ടില്ല. എഞ്ചുവിന് ബീഫ് ഇടട്ടെ, എനിക്കിഷ്ടമുള്ള പീസ് ഇട്ടോളാം. അസറ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് എഞ്ചു ടേസ്റ്റ് ഉണ്ടോ? കഴിച്ചില്ല. അമ്മ വാ. ഒരു ഭാഗത്ത് മാത്രം ചോറായി പോയിട്ടേക്കാനോ? അച്ചാർ വെച്ചില്ലല്ലോ നമ്മള്. അങ്ങനെ അങ്ങനെ ഇന്ന് സൺഡേ ടീ ടൈം ആയിട്ടോ. ബനാന നല്ലോണം, കുറച്ച് നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടായിരുന്നേ. അത് നല്ലോണം ഗീല് റോസ്റ്റ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ടതാണ്. അപ്പോൾ പഞ്ചസാര ഇടുമ്പോൾ ഇതുപോലെ നല്ല ബ്രൗണിഷ് നിറമായി വരും. സൺഡേ ടീ ടൈം ആയേ. അപ്പോൾ കുറച്ച് നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഗീല് റോസ്റ്റ് ചെയ്തെടുക്കാതെ കഴിച്ചു. അപ്പോൾ പഞ്ചസാര ചേർത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ല ഇങ്ങനെ ഗ്ലേസി ആയിട്ടുള്ള നല്ല ഗ്ലേസിങ് ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനത്തെ കുറച്ച് ഏലക്കായ ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഇനി കാഷ്യൂനട്ടും കുറച്ച് തേങ്ങയും കൂടെ നമുക്ക് ഇങ്ങനത്തെ പൊടിച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ആട് കൂടുതലുണ്ട്.
അപ്പം തികയാനും ബെറ്ററായിരിക്കും. ഇഷ്ടപ്പെട്ടോ? ഓ ആർക്കാ ഇഷ്ടപ്പെട്ടതാ? അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഓ ജോക്കൂട്ടർ ഇഷ്ടപ്പെട്ടോ? സുന്ദരിയല്ലേ? തണുപ്പ് തണുപ്പ് താഴെ മണത്ത് നല്ല എന്താ. ഞാൻ അപ്പോഴും നേരപ്പഴും നീര് വരട്ടിട്ട് ഏലക്ക കുടിച്ചിട്ട് എന്തോ അന്ന ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അടുക്കള കറക്റ്റ് ആണ്. പിന്നെ ഇരിക്കുക തന്നെ അങ്ങോട്ടൊക്കെയാ. മോളും കൊച്ചുമോളൊക്കെ പിന്നെ അമ്മനെ വീട്ടിൽ നിൽക്കട്ടെ, അമ്മയുടെ നിൽക്കട്ടെ. ഞങ്ങള് വിടാതെ വിടുകൂടിയിരിക്കുക. കുടുംബം തരുന്ന ലഹരിയെക്കാൾ വലിയൊരു ലഹരി വേറെ ഇല്ല. പാടില്ല ആ ലഹരി ഇല്ല. ഈ ആശാനെ പേടിച്ച് ഞാൻ ഒരു സാധനം ഒളിപ്പിച്ചാ കാണിച്ചാ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കേട്ടോ വീടിന്റെ. ഞങ്ങളിത് രണ്ടാമത്തെ അല്ല ഫസ്റ്റ് വീടിന്റെ രണ്ട് മുകളിലുള്ളത് കേട്ടോ. വീടിന്റെ മുളത്ത് നിലയിലാണ് വീടിന്റെ മുകളിൽ. ആ ഇത് ഞാൻ പിണങ്ങി കിടക്കുന്ന സ്ഥലം കേട്ടോ. അത് ഈ വീടിന്റെ മൂന്നാമത്തെ നിലയിലായിട്ടൊരു മൂന്നാമത്തെ നിലയിൽ സെക്കൻഡ് ഫ്ലോർ മൂന്നാമത്തെ അതിലായിട്ട് ഒരു 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 റൂമുണ്ട്. വിലാപമുറി വിലാപമുറി ഞങ്ങളുടെ വിലാപമുറി. ഞാൻ പിണങ്ങി കിടക്കുന്ന സ്ഥലം കേട്ടോ അത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നത്തെ വീഡിയോ കണ്ടു. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ ഒരു ദിവസം കൂടെ അവസാനിക്കുകയാണ്. കണ്ടോ ഈ അപ്സ്റ്റേറിൽ നിന്ന് നമ്മൾ അധികം വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കാരണം ഇവിടെ അധികം പരിചിതമായിരിക്കില്ല ആൾക്കാർക്ക്. ആൾക്കാർക്കല്ല സോറി, എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിന്. അപ്പോൾ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഇത് ഷെയ്ക്ക് 666 സ്പീക്കറാണ് കേട്ടോ. അതെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എൻ്റെ ഒരു ബ്രദർ വാങ്ങി തന്നെയാണ്. നല്ല പെർഫോമൻസ് ആണ്. ഇതിൻ്റെ ലൈറ്റ് ഡാൻസിങ് ലൈറ്റ് നട്ടോ ഞാൻ പറയാം. ഞാൻ മിക്കപ്പോഴും പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ ആയി പാട്ടൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പം പറയാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും അത്ര നല്ലൊരു റിസൾട്ട്, നല്ലൊരു ഇതല്ല ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ റിസൾട്ട്. കിട്ടിയതല്ല ഹോസ്പിറ്റലത്തെ ഇപ്പോഴത്തെ പേഷ്യൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത്ര നല്ല എന്താ പറയുക ഹാപ്പി ന്യൂസ് അല്ല. അപ്പം നമ്മൾ ഓരോ മൂഡ് മാറുന്നതിനനുസരിച്ച് അതുകൊണ്ടാണ് വൈകുന്നേരം ഒന്നും കുറേ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരമൊക്കെ എന്തെങ്കിലും നമ്മളെ ഫാമിലി ടൈമൊക്കെ ഞാൻ ഇന്നത്തേക്ക് ആഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈ ടീ ടൈമും ആണ് ഞാൻ കാണിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. സ്ലീപ് വെൽ, ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ.